ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലവ് ലെറ്ററുമായിട്ടാണ് കേട്ടോ. ലവ് ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് നമ്മൾ കഴിക്കുന്ന ഒരു ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നമ്മൾ പണ്ട് കാലത്തൊക്കെ പഴമക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇതിന് ഏലാഞ്ചി എന്നും പേരുണ്ട്. അത് നമ്മൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്, ഒരു ചുരുട്ട് പോലെ കേട്ടോ. പക്ഷേ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഫില്ലിങ്ങാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു ബൗള് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗള് തേങ്ങ എന്ന് വെച്ചാൽ ഞാനൊരു അരമുറി തേങ്ങയാണ് കേട്ടോ ചെരിയെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എന്താ, ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ടീസ്പൂണോളമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചെറുതായിട്ട് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നെയ്യ് തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. നെയ്യാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെയ്യ് നമുക്ക് ഇട്ട് കൊടുത്ത് ഈ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഒത്തിരി തേങ്ങ വറുക്കരുത്, ജസ്റ്റ് ഒരു പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി ഇതൊക്കെ വറുക്കാം കേട്ടോ. വറുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോഴൊരു നോർമൽ വെയിലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെ വെച്ചാണ് ചെയ്യുന്നത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ശർക്കരയാണ് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാളികേരത്തിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ നാളികേരം വറുക്കാതെയും ജസ്റ്റ് വെറുതെ പഞ്ചസാര ചേർത്ത് വേണമെങ്കിലും ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പലതരത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് മതി, ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്ത തേങ്ങ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കളറെന്ന് പറയുന്നത് നമ്മുടെ നെയ്യ് ആ തേങ്ങയിലേക്ക് പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരിക്കലും വറുത്തതല്ല. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് കയ്യിൽ പൊടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് കയ്യിൽ മൈദപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ള് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കളറിനായിട്ട് ഒരു കാ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. മാവിന് കുറച്ചൊരു മധുരം കിട്ടണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത മാവ് ദാ ഇതുപോലെ ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്ക് കട്ടി വരും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതാ ഒരു ഫ്രൈ പാനിൽ അല്പം നെയ്യും തേച്ച് കൊടുത്തിട്ട് ഇതാ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ദോശ പരത്തുന്ന പോലെ പരത്തി വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം തന്നെ ഇതുപോലെ ദോശകളായിട്ട് നമ്മളിവിടെ ചുട്ടുമാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട്ടോടുകൂടി തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ദോശകളായിട്ട് എടുക്കാം കണ്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ ആയിരിക്കണം, എന്നാലേ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇത് മടക്കിയെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഒരു ലവ് ലെറ്ററിൻ്റെ ഷേപ്പിൽ ഇതാ നമ്മൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആ മുൾ ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം. നല്ല നൈസായിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ മടങ്ങിയിരിക്കില്ല. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ദോശയും നമ്മൾ അതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലവ് ലെറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരും. ബൈ.